ചെറുകുന്ന് കട്ടക്കുളം സെന്റ് ജോസഫ് പള്ളിക്ക് സമീപത്തെ വീട്ടുകാർക്ക് പറയാനുള്ളത് വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ്. മഴക്കാലത്ത് വേലിയേറ്റ സമയത്ത് റോഡും മീഞ്ചാൽ ബണ്ടിന്റെ അനുബന്ധ തോടും ഒന്നിക്കും. പിന്നെ യാത്ര ചെയ്യേണ്ടത് വെള്ളക്കെട്ടിലൂടെ. 3.5 പതിറ്റാണ്ട് കാലമായി പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ ഇതുവരെയായിട്ടും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. വേലിയേറ്റ സമയത്ത് കട്ടക്കുളം സെൻട്രൽ പള്ളിയിലേക്ക് വെള്ളം കയറും. സമീപത്തെ വീടുകളിലേക്ക് എത്തണമെങ്കിൽ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിക്കണം. വേലിയിറക്ക സമയത്ത് മണ്ണിട്ട റോഡ് കാണാനാവുമെങ്കിലും പിന്നീട് വെള്ളം കയറുമ്പോൾ റോഡേതാണെന്നും തോടേതാണെന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. വെള്ളം കയറുമ്പോൾ റോഡും മീഞ്ചാൽ ബണ്ടിന്റെ അനുബന്ധ തോടും ഒന്നിക്കും. കഴിഞ്ഞ ദിവസം സെമിത്തേരിയിലേക്ക് മൃതദേഹം വഹിച്ച് ജനങ്ങൾ പോയത് ഈ വെള്ളക്കെട്ടിലൂടെയാണെന്ന് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോസഫ് പുല്ലേപ്പറമ്പിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്നത് ഈ വെള്ളക്കെട്ടിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഇതുവഴി വരികയായിരുന്ന കുട്ടി വെള്ളത്തിൽ വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥയും നാട്ടുകാർക്ക് പറയാനുണ്ട്. ചെറുകുന്ന് പഞ്ചായത്ത് ഇടപെട്ട് പകുതി വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡിന്റെ കാര്യത്തിൽ കൂടി തീരുമാനമാവാനുണ്ടെന്നും പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണൻ പറയുന്നു. ഇവിടെയുള്ള ഈ ചെറിയ പാലവും കൾവേർട്ടും മാറ്റിസ്ഥാപിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്നാണ് ചിലർ പറയുന്നത്. ആരാലും പരിഗണിക്കപ്പെടാതെ കിടക്കുന്ന ഇവരുടെ ദുരിതയാതന കണ്ട് അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.